നമസ്കാരം. പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒന്നാമത്തെ കാര്യം, ജഫാഡിയുടെ പുതിയ മത്സരം ഉറപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചും. രണ്ടാമതായി നമ്മൾ നോക്കുന്നത്, ഡ്രൂ ഗുലാഗിനെ ടോപ്പ് സ്റ്റാർ പദവിയിലേക്ക് WWE കൊണ്ടുവരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തെക്കുറിച്ചും. മൂന്നാമതായി നമ്മൾ നോക്കുന്നത്, സാഷ ബാങ്ക്സ്, നിലവിലെ വുമൻസ് ചാമ്പ്യനായ ബെയ്ലി തുടങ്ങിയവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഓവർ പുഷ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ജഫാഡിയുടെ പുതിയ മത്സരം കൺഫേം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. June 15 നടക്കുന്ന ബാക്ക്ലാഷ് പേപ്പറിലേക്കാണ് ജഫാഡിയുടെ മത്സരം കൺഫേം ചെയ്തിരിക്കുന്നത്. ജഫാഡിക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷെയ്മസിന് എതിരെയുള്ള ഒരു ഫ്യൂഡിനനുസരിച്ച് തന്നെയാണ് ഈ ഒരു മത്സരം കൺഫേം ചെയ്തിരിക്കുന്നത്. ജഫാഡി വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു 1-on-1 നോർമൽ മത്സരമാണ് ബാക്ക്ലാഷ് പേപ്പറിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും കുറേയധികം മാസങ്ങളായി അവർ കൊണ്ടുവന്നിരുന്ന ഒരു സ്റ്റോറി ലൈൻ്റെ അവസാനം മിക്കവാറും ബാക്ക്ലാഷ് പേപ്പറിയിലായിരിക്കുമെന്ന് വിചാരിക്കും. ഇതിനു മുൻപും ഇരുവർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ആണ്. എന്തായാലും ബാക്ക്ലാഷ് പേപ്പറിയിലോട് കൂടി ഈ ഒരു സ്റ്റോറി ലൈൻ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ജഫാഡി വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു മത്സരം ബാക്ക്ലാഷ് പേപ്പറിയിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നു. ഇന്ന് നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെ എജി സ്റ്റൈൽസിനെ ഡ്രൂ ഗുലാക്കിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡ്രൂ ഗുലാക്കിനെ നല്ല രീതിയിൽ പുഷ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്രൂ ഗുലാക്കിനെ WWE ഈ അടുത്തുനിന്ന് റിലീസ് ചെയ്തു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കിക്കൊണ്ട് അദ്ദേഹം പിന്നെയും WWE തന്നെ തുടർന്നു. എന്തായാലും WWE ആ ഒരു ന്യൂസ് ലീക്കാകാത്തത് ഡ്രൂ ഗുലാക്കിന് പുഷ് കൊടുക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അതായത് ഡ്രൂ ഗുലാക്ക് തൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും യാതൊരു വെബ്സൈറ്റിനും കൊടുക്കാത്തത് കൊണ്ട് ഡ്രൂ ഗുലാക്ക് പിന്നീട് കോൺട്രാക്റ്റ് പുതുക്കിയതും WWE അദ്ദേഹത്തിന് പുഷ് കൊടുക്കാൻ തീരുമാനിച്ചു. വിൻസ് മിക്മാന് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് ഡ്രൂ ഗുലാക്കിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ നല്ലൊരു പുഷ് കൊടുക്കാനാണ് ഇപ്പോൾ WWE തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രകാരമായിട്ടാണ് ഡാനിയൽ ബ്രയൻ്റെ ഒപ്പം വരുന്ന ഡ്രൂ ഗുലാക്കിനെ ഇന്ന് എജി സ്റ്റൈൽസിനെതിരെയുള്ള മത്സരത്തിൽ വിജയിപ്പിച്ചത്. എജി സ്റ്റൈൽസ് വേഴ്സസ് ഡാനിയൽ ബ്രയൻ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരം അടുത്ത ആഴ്ചത്തെ സ്മാക്ക്ഡൗണിലായിരിക്കും നടക്കുക. അപ്പോൾ അതിൽ എജി സ്റ്റൈൽസ് വിജയിക്കുമോ വിജയിക്കില്ലയോ എന്നുള്ളതിനെ തീരുമാനിക്കുന്ന നിർണായക മത്സരമായിരുന്നു ഇന്ന് നടന്ന ഡ്രൂ ഗുലാക്കിനെതിരെയുള്ള മത്സരം. എന്തായാലും എജി സ്റ്റൈൽസിനെതിരെ ഒരു അപ്സെറ്റ് വിക്ടറി തന്നെയാണ് ഡ്രൂ ഗുലാക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡ്രൂ ഗുലാക്കിന് പുഷ് കൊടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നറിയപ്പെടുന്ന എജി സ്റ്റൈൽസിനെതിരെയുള്ള ഇന്നത്തെ സ്മാക്ക്ഡൗണിലെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡ്രൂ ഗുലാക്കിന് WWE നല്ലതുപോലെ ഒരു പുഷ് കൊടുക്കുമെന്ന്? ആ പുഷിന് അർഹതപ്പെട്ടിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണോ ഡ്രൂ ഗുലാക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അവസാനമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്, ബെയ്ലി, സാഷ ബാങ്ക്സ് തുടങ്ങിയ ടാഗ് ടീമിന് ഇപ്പോൾ കൊടുക്കുന്നത് ഓവർ പുഷ് ആണോ എന്നുള്ളതാണ്. ഇന്നത്തെ സ്മാക്ക്ഡൗണിലെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഫോർമർ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്നത് അലക്സ ബ്ലിസും നിക്കി ക്രോസുമാണ്. ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി വുമൻസ് ടാഗ് ടീമായി സാഷ ബാങ്ക്സും ബെയ്ലിയും വന്നു. എന്തായാലും മികച്ചൊരു മത്സരമായിരുന്നു. നല്ലൊരു എൻഡിങ് ആ ഒരു മത്സരത്തിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അലക്സ ബ്ലിസിൻ്റെയും നിക്കി ക്രോസിൻ്റെയും ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യചിഹ്നം മാറ്റി നിർത്തിയിട്ട് തന്നെയാണ് ഇവരെ ചാമ്പ്യന്മാരാക്കിയിരിക്കുന്നത്. ചാമ്പ്യന്മാർ ആയപ്പോൾ അതിനുശേഷം വരുന്ന ഏറ്റവും വലിയൊരു റൂമർ അപ്ഡേറ്റ് ആണ് അലക്സ ബ്ലിസും നിക്കി ക്രോസും സ്പ്ലിറ്റ് ആവുന്നതിനെക്കുറിച്ചും, കൂടാതെ സാഷ ബാങ്ക്സും ബെയ്ലി സ്പ്ലിറ്റ് ആകുന്നതിനെക്കുറിച്ച്. അതായത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൽ പിന്നീട് അത് സാഷ ബാങ്ക്സ് വേഴ്സസ് ബെയ്ലി തമ്മിലുള്ള ഒരു ഫ്യൂഡിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരം ഇവർക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അനിവാര്യമാണ്. കാരണം ഇവരുടെ അവസാനത്തെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് സാഷ ബാങ്ക്സും ബെയ്ലിയും തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കരസ്ഥമാക്കിയത് ഒരു ഓവർ പുഷിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇവരുടെ ഒരു സ്റ്റോറി ലൈൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാഷ ബാങ്ക്സും ബെയ്ലിയും ഇപ്പോൾ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഓവർ പുഷാണോ അല്ലയോ എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മെയിൻ ഈവൻറ്റിൽ കാണാൻ പറ്റുന്ന ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ സ്മാക്ക്ഡൗണും ഓവറോൾ കുഴപ്പമില്ലാത്തൊരു സ്മാക്ക്ഡൗൺ. കഴിഞ്ഞ ആഴ്ചത്തെ അത്രയ്ക്കും നിലവാരം പുലർത്തിയില്ലെങ്കിലും കാണാൻ പറ്റുന്ന ഒരു ഏവറേജ് ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.